ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കൊല്ലം ജില്ലയുടെ വൈസ് ചെയർമാൻ പ്രൊഫസർ ജി മോഹൻദാസ്. ഞാൻ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ്. നമ്മൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള 12 കോടി സ്ഥിരാംഗങ്ങളുള്ള ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസ് സൊസൈറ്റി, അതിൻ്റെ ഇന്ത്യൻ ഘടകത്തിൻ്റെ ഒരു ഭാഗമാണ് കൊല്ലം ഈ ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത്. റെഡ് ക്രോസ് ഒരു ദുരന്ത നിവാരണ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയ സംഘടനയാണെങ്കിലും ഇന്ന് അതിൻ്റെ പ്രവർത്തനം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഈവൻ ഇൻഡിവിജ്വലായിട്ടുള്ളവരുടെ പ്രശ്നങ്ങൾ പോലും നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് രോഗികളായാലും വിദ്യാഭ്യാസമായാലും വീടായാലും അങ്ങനെ എല്ലാ ലെവലിലുള്ള പ്രവർത്തനങ്ങൾ താഴേത്തട്ടിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് കൊല്ലം ജില്ല ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രളയകാലത്തെല്ലാം അതുപോലെ കോവിഡ് സമയത്തെല്ലാം ചെയ്ത നിസ്സീമമായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതൊന്നും വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. എങ്കിലും ഈ ഒരു വർഷം കൊണ്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ഞങ്ങൾ ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. വൈവിധ്യങ്ങളായ ആയുർവേദിക്ക്, അലോപ്പതി, അതുപോലെ നേത്ര, ഇങ്ങനെയുള്ള വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ നടക്കുന്നത് ഈ കൊല്ലം ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ്. ഇതിലെല്ലാം ജനങ്ങളുടെ വളരെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. എല്ലാ ആളുകളും ഇതുമായിട്ട് സഹകരിക്കുകയും അവർക്കാവശ്യമായ മരുന്നുകൾ സഹിതം എല്ലാം സൗജന്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നേത്ര ക്യാമ്പിലായിരുന്നെങ്കിൽ 7 പേരുടെ നേത്ര ശസ്ത്രക്രിയ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തു. അങ്ങനെയുള്ള സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കൊല്ലം ജില്ല. അത് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് കൊല്ലം ജില്ല എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത മെയ് 8 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ റെഡ് ക്രോസ് ഡേ ആണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ 8-ാം തീയതി അന്ന് ഞങ്ങൾക്ക് ഒത്തിരി വിപുലമായ പരിപാടികളുണ്ട്. JRC കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, അവർക്കുള്ള സർട്ടിഫിക്കറ്റ്. ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റി എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ 300 സ്കൂളുകളിൽ ഇതിൻ്റെ കീഴിലുള്ള ജൂനിയർ റെഡ് ക്രോസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വിപുലമായ ഒരു ചടങ്ങാണ് ഞങ്ങൾ 8-ാം തീയതി ഉദ്ദേശിക്കുന്നത്. അതിനോടനുബന്ധമായി ഒരു സർവ മെഡിക്കൽ ക്യാമ്പ്, മെഗാ മെഡിക്കൽ ക്യാമ്പ്, എല്ലാ വിഭാഗങ്ങളിലുള്ള ഈ ഇതിൻ്റെ മെഡിസിൻ്റെ മാത്ര എല്ലാ വിഭാഗങ്ങളും, ആയുർവേദം, ഹോമിയോപ്പതി, അലോപ്പതി എല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ജീവിതത്തിൻ്റെ വലിയ സായുജ്യമായിട്ട് കരുതുകയാണ്. ഇത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ജനങ്ങളുടെ വലിയ സഹകരണം ഞങ്ങൾക്കുണ്ട്. ഇതാണ്
അജയകുമാറെന്നാണ്, ഭാഷ ബാലു എന്ന് അറിയത്തുള്ളൂ. ഞാൻ റെഡ് ക്രോസിൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ് കഴിഞ്ഞ കുറേ നാളായിട്ട്. റെഡ് ക്രോസ് കൊല്ലം ജില്ലാ കമ്മിറ്റി നടത്തുന്നു വെച്ചാൽ പ്രധാനമായിട്ടും ഞങ്ങളുടെ ഇതെന്ന് പറയുന്നത് ബ്ലഡ് ഡൊണേഷനും മെഡിക്കൽ ക്യാമ്പുകളുമാണ്. ഇപ്പോൾ ഈ വർഷം ഇതിപ്പോൾ ഇന്നിപ്പോൾ അവിടെ നടക്കുന്നത് 12-ാമത്തെ മെഡിക്കൽ ക്യാമ്പാണ്. ഈ 12-ാമത്തെ മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ്. അതിന് മുമ്പ് കഴിഞ്ഞ മാസം നടന്നത് ഡിസ്ട്രിക്ട് ഹോമിയോ ആസ്പത്രിയായിട്ട് ചേർന്ന് ഹോമിയോ മെഡിക്കൽ ക്യാമ്പായിരുന്നു. അതിനു മുമ്പ് നേത്ര ചികിത്സ ക്യാമ്പായിരുന്നു. അങ്ങനെ കിഡ്നി അവയർനെസ്, ഹാർട്ടിൻ്റെ, അങ്ങനെ ഈ ഓരോ ഇതിൻ്റെയും അയത്തിലെ മെഡിറ്റീന ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് ഹാർട്ടിൻ്റെ ഒരു ക്ലാസ് മെഡിക്കൽ ക്യാമ്പ് നടത്തി. കൊട്ടിയത്ത് ഡോക്ടർ ആദിലോ സാർ ഞങ്ങൾ ഫസ്റ്റ് എയ്ഡിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് ക്ലാസ് ഞങ്ങളിപ്പോൾ ഒരു പുതിയ പരിപാടി ഇട്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ചെറുപ്പക്കാർ മൊത്തം ഫസ്റ്റ് എയ്ഡ് അറിഞ്ഞിരിക്കേണ്ടവരാണ് എന്നുള്ള രീതിയിൽ മെയ് മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ ആളുകൾക്കും, ഞാനത് വിദ്യാഭ്യാസമൊന്നും നോക്കുന്നില്ല, ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും തുടർച്ചയായിട്ട് 90 ദിവസം ഫസ്റ്റ് എയ്ഡിൻ്റെ ക്ലാസ് എടുക്കാൻ തീരുമാനം പുതുതായിട്ട് എടുത്തിട്ടുണ്ട്. ഡോക്ടർമാരെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് നമ്മളിവിടെ കൊല്ലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് എനിക്ക് തോന്നുന്നത് കൊല്ലമാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഏറ്റവും മുന്നിൽ റെഡ് ക്രോസ് നിൽക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ കോവിഡ് കാലത്തെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, അല്ല ഒത്തിരി. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഒരു 5 പേർക്കെങ്കിലും ബ്ലഡ് കൊടുക്കുന്നു. അതെന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്. കാരണം നമ്മൾ ക്യാമ്പ് നടത്തുന്ന അവരെ സഹായത്തോടുകൂടിയാണ്. അതുകൊണ്ട് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അവർ ബ്ലഡ് തരുന്നുണ്ട്. ഒരു 5 പേർക്കെങ്കിലും ഒരു ദിവസം നമ്മൾ ബ്ലഡ് കൊടുത്ത് സഹായിക്കുന്നുണ്ട് കൊല്ലം. വീൽ ചെയറിൻ്റെ കാര്യം പറഞ്ഞാൽ, പിന്നെ നമ്മൾ അത്യാവശ്യ രോഗികൾക്ക് വീൽ ചെയറോ വാക്കറോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊരു തിരിച്ചു തരുന്ന കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുന്നത് ഉപയോഗം കഴിഞ്ഞ് തിരിച്ചു തരിക എന്നുള്ളതാണ്. കാരണം മുമ്പെല്ലാം വീൽ ചെയർ കൊടുത്താൽ അവർ കൊടുത്ത് കാശ് വെച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ പറയും, തരുന്നവരപൂർവമാണ്. പിന്നെ നമ്മളിവിടെ ഒരു 4 ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉണ്ട്, ശ്വാസം മുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് കൊടുക്കുക. അപ്പോൾ അത് എല്ലാം പോയിരിക്കുവാണ്, വരുന്നതനുസരിച്ച് അടുത്ത് വരുന്ന ആൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ. നമ്മൾ ഏതാണ്ട് ഒരു 20 ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ, കൊല്ലത്തെ താലൂക്ക് ഹോസ്പിറ്റലിലെല്ലാം ചേർത്തൊരു 20 ഓക്സിജൻ കോൺസെൻട്രേറ്റർ അല്ലാതെ കൊടുത്തിട്ടുണ്ട്. ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഏതാണ്ട് 1.5 ലക്ഷം രൂപ വില വരുന്നതാണ് കൊടുത്തത്. കോവിഡ് കാലത്ത് എല്ലാ റെഡ് ക്രോസിനും കിട്ടിയതാണ്. അത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി എല്ലാ ഹോസ്പിറ്റലും ആണ് കൊടുത്തത്. കരുനാഗപ്പള്ളി, കടയ്ക്കൽ, കൊട്ടാരക്കര, പത്തനാപുരം എല്ലാ താലൂക്ക് ഹോസ്പിറ്റലിലും കൊടുത്തു. കൊല്ലം ജില്ലാ ആശുപത്രിയിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മളിവിടെ 4 സ്പെയർ വെച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അത് ഡോക്ടർമാരുടെ തുണ്ടുമായിട്ട് വരുന്നില്ല, ഡോക്ടർമാർ വിളിച്ച് പറയുന്ന രോഗികൾക്ക് നമ്മൾ കൊടുക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സാമ്പത്തികമായ 1 രൂപ എവിടെ നിന്നും പിരിക്കാറില്ല. ആ ഒരു പിരിവ് റെഡ് ക്രോസിന് പറ്റത്തില്ല. അതാണ് നമ്മുടെ ഒരു നയം. പിന്നെ ഞങ്ങളുടെ മെമ്പർഷിപ്പാണ്, കൊള്ളാവുന്ന ആളുകൾക്ക് മെമ്പർഷിപ്പ് ചേർത്ത് അവരെ നിന്ന് കിട്ടുന്ന പൈസയാണ് നമ്മളിവിടുത്തെ ചെല്ലുക. പിന്നെ 3 വർഷം കൂടുമ്പോൾ ഇലക്ഷനാണ്. ഈ ഇലക്ഷനിൽ വരുന്ന മാനേജിംഗ് കമ്മിറ്റി 21 അംഗങ്ങൾ കാണും. അവർ 21 പേരോടാണ് ഈ ചിലവുകളെല്ലാം നടത്തുന്നത്. അല്ലാതെ പുറത്ത് ആരെയൊന്നും 10 പൈസ അടിക്കത്തില്ല. മാനേജിംഗ് കമ്മിറ്റി വരുന്ന അംഗങ്ങൾ അവരെ കയ്യിൽ നിർത്ത് കാശ് കൊണ്ടാണ് ബാഹ്യമായ എല്ലാ ചിലവുകളും നടത്തുന്നത്. മെമ്പർഷിപ്പ് ഫീ എങ്ങനെ സാറേ? മെമ്പർഷിപ്പ് ഫീസ് 1000 രൂപയാണ് ഫീസ്. അല്ലാതെ 110 രൂപ പിന്നെ ടാഗിന് വേണ്ടി അത് വേറെ മേടിക്കുന്നു, 110 രൂപ. എന്നാൽ ഞങ്ങളിവിടെ കൊല്ലത്ത് ചിലപ്പം 1000 രൂപ ഫീസ്, ചിലപ്പോൾ 1000 രൂപ സാറിപ്പോൾ ഡൊണേഷൻ തന്നു വെച്ചാൽ അത് നമ്മൾ മേടിക്കും. അല്ലാതെ ഒരു മനുഷ്യരെ ഒന്നും പിരിവായിട്ട് നമ്മൾ ഈ മെമ്പർഷിപ്പ് 1 വർഷത്തേക്കാണ് ആജീവനാകുന്നില്ല. റെഡ് ക്രോസിൻ്റെ മെമ്പർഷിപ്പ് ആജീവനാകുന്നു. പിന്നെ നമ്മളെ കൊല്ലത്ത് 189 സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ്, 189 സ്കൂളിലും നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഈ വർഷം തൊട്ട് YRC എന്ന് വെച്ചാൽ യൂത്ത് റെഡ് ക്രോസ് എന്നും പറഞ്ഞ് പറഞ്ഞ് തുടങ്ങി, അതിൻ്റെ ഉദ്ഘാടനം കൊട്ടാരക്കര BA കോളേജിൽ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ കോളേജിലും നടത്താനുള്ള ശ്രമത്തിലാണ്. അടുത്ത അധ്യയനം നടത്തുന്നതൊട്ട് എനിക്ക് പറയാം എല്ലാ കോളേജിലും 3 വർഷത്തേക്കുള്ളൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ജൂനിയർ റെഡ് ക്രോസിൻ്റെ കുട്ടികൾക്ക് കിട്ടുന്ന വെച്ചാൽ 10 മാർക്ക് അവർക്ക് ഇത് കിട്ടും, ഗ്രേസ് മാർക്ക് കിട്ടും. അതേപോലെ യൂത്ത് റെഡ് ക്രോസിന് അങ്ങനെയുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. യൂത്ത് റെഡ് ക്രോസും ഇപ്പോൾ ഉണ്ടായി വരുന്നു കേരളത്തിൽ. കൊല്ലത്തൂര് ഇവിടുത്തെ ഇപ്പം തുടങ്ങി.
Gracias.